കാവ്യ സിമ്പിളാണ് എന്നാൽ കാവ്യയുടെ കന്നി വോട്ട് പവർഫുൾ ആണ് ഇതുവരെ താൻ ഇഷ്ടപ്പെടാത്ത ഐഡന്റിറ്റിയിൽ ജീവിക്കേണ്ടി വരികയും വോട്ട് രേഖപ്പെടുത്തേണ്ടി വരികയും വന്ന കാവ്യ ആദ്യമായി ഇന്ന് സ്വന്തം ഐഡന്റിറ്റിയിൽ വോട്ട് രേഖപ്പെടുത്തി കാവ്യയുടെ കന്നി വോട്ട് ഒരു സംഭവമാണ് ഇതുവരെ താൻ ഇഷ്ടപ്പെടാത്ത ഐഡന്റിറ്റിയിൽ ജീവിക്കേണ്ടി വരികയും വോട്ട് രേഖപ്പെടുത്തേണ്ടി വരികയും വന്ന കാവ്യ ആദ്യമായി ഇന്ന് സ്വന്തം ഐഡന്റിറ്റിയിൽ വോട്ട് രേഖപ്പെടുത്തി ട്രാൻസ്ജെൻഡർ എന്ന രേഖകളിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറായതോടെയാണ് പയ്യന്നൂരിൽ ജനിച്ചു വളർന്ന കാവ്യ തന്റെ സ്വത്തും വെളിപ്പെടുത്തിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നത് ഓരോ ഇലക്ഷനും നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി നാം വോട്ട് ചെയ്യുകയാണ് എന്നാൽ വിജയിച്ചതിന് ശേഷം വോട്ട് ചെയ്യാൻ വന്ന ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാവ്യ കാവ്യയുടെ വിജയം എങ്ങനെയായിരുന്നു വിജയം ഞാനിപ്പോൾ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തിട്ട് വർഷങ്ങളായി പക്ഷേ ഞാൻ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഐ ഡി കാർഡിൽ എനിക്ക് ഐ ഡി കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അവഗണനയാണ് ഉണ്ടായത് ആരും എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇതിപ്പം എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെ ഞാൻ എല്ലാ കാർഡുകളും ഐ ഡി കാർഡുകളും ട്രാൻസ്ജെൻഡർ എന്ന ലേബലിൽ തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കാവ്യയുടെ കന്നി വോട്ട് എന്ത് തോന്നുന്നു വളരെ അഭിമാനവും സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് എൽ പി സ്കൂള് ഇവിടെ തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയതിൽ പിന്നെ എൻ്റെ നാട്ടുകാരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ മുന്നിൽ ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന ഐ ഡി ലാബിൽ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒരു പെണ്ണ് എന്ന് വിളിക്കുന്നതാണോ അല്ല ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്നതിലാണോ ഏറ്റവും അഭിമാനം എനിക്ക് ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം അതെ അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ നമ്മുടെ സംവിധാന അവകാശം നമ്മൾ വിനിയോഗിച്ചു എന്താണ് പ്രതീക്ഷ പ്രതീക്ഷ പല പല ഭരണങ്ങൾ വരുന്നു മാറുന്നു എന്നിരുന്നാലും ഇനിയെങ്കിലും ഇനി വരുന്ന ഭരണമെങ്കിലും താഴേക്കടിയിലുള്ള ആൾക്കാർക്ക് പിന്നോക്കി വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരിലും ഒരാളാണ് ഞാനും എൻ്റെ സമൂഹവും പിന്നെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലേക്ക് കൂടി ട്രാൻസ്ജെൻഡർക്ക് വരുന്ന അതേ ആനുകൂല്യങ്ങൾ അവർക്ക് കൂടി കിട്ടണം കാരണം വീട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു വീട് പിന്നെ അതുപോലെ ഭക്ഷണം പിന്നെ തൊഴിൽ ഇതൊക്കെ അവർക്കും കിട്ടണം അങ്ങനെ ഇപ്പോഴും ഭരണങ്ങൾ മാറി മറിഞ്ഞിട്ടും ഒന്നും കിട്ടാത്ത പലരും പല ആൾക്കാരും നമുക്ക് തെരുവിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു മാറ്റം ഇനി വരുന്ന ഭരണത്തിലെങ്കിലും മാറുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് മുൻപ് ബിജു എന്ന പേരിലാണ് കാവ്യ വോട്ട് ചെയ്തിരുന്നത് പുരുഷൻ എന്ന് തന്നെയായിരുന്നു പേരിനു താഴെ ചേർത്തിരുന്നതും ഇത് സ്വന്തം ഐഡന്റിറ്റി അല്ല എന്ന് തിരിച്ചറിഞ്ഞ കാവ്യ സ്വന്തം വിഭാഗത്തിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള പോരാട്ടത്തിലായിരുന്നു അതാണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് കോറോം മുക്കോത്തടം എൽ പി യു സ്കൂളിലെ 64-ാം നമ്പർ ബൂത്തിലായിരുന്നു കാവ്യ കന്നി വോട്ട് രേഖപ്പെടുത്തിയത് 32 വയസ്സുള്ള കാവ്യ എറണാകുളം ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോഡലായി ജോലി ചെയ്തു വരികയാണ് ഒരു ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് തിരൂരിലായിരുന്ന ഇവർ വോട്ട് ചെയ്യാനായി മാത്രമാണ് തിങ്കളാഴ്ച പയ്യന്നൂരിലെത്തിയത് ദ്വയ ട്രാൻസ്ജെൻഡർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ കണ്ണൂർ ജില്ലാ ജസ്റ്റിസ് ബോർഡ് മെമ്പർ എന്നീ നിലകളിലും കാവ്യ പ്രവർത്തിച്ചിരുന്നു കാവ്യയെ പോലെ സ്വന്തം ഐഡന്റിറ്റി വിളിച്ച് പറയാൻ ധൈര്യമുള്ളവരും അങ്ങനെ ധൈര്യമില്ലാത്തവരും ഈ കമ്മ്യൂണിറ്റിയിലുണ്ട് അപ്പോൾ ഇനി വരുന്ന ഭരണം കാവ്യ പറഞ്ഞതുപോലെ തന്നെ അവർക്കുള്ള ഒരു വലിയ കൈത്താങ്ങാകട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ